ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്നോപീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കമ്പനീനെ കുറിച്ചാണ്. അതായത് വൺ പ്ലസ് നടത്തിയ ഒരു അടിപൊളി ചെറ്റത്തരത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ റീസെൻ്റ്ലി വൺ പ്ലസ്സിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറേ പേർക്ക് എന്താ പറയുക, ഒരു ലൈൻ വീഴുകയും അല്ലെങ്കിൽ പച്ച ഒരു ഫോഗിൻ്റെ ഒരു ഇത് ലൈറ്റൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കും ഇതേപോലെ വൺ പ്ലസ് 8 ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എനിക്കും ഇതുപോലെ എന്താ പറയുക സെൻറ്ററിലായിട്ടൊരു നല്ല രീതിയിലൊരു ലൈൻ ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കുറേ ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് അവരെന്താ പറയുക പിന്നെ അതൊക്കെ ശരിയാക്കി കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൻ ഫ്രോഡാണ് അവർ കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണ് നല്ല രീതിക്ക്, അതായത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഫോണിൻ്റെ വേറൊരു ഒരു ഡാമേജും ഇല്ലാത്ത കാരണം എനിക്കത് കറക്റ്റ് ചെയ്ത് കിട്ടി. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ, സെയിം ഫോൺ, ഇതിലൊരു പിൻ പോയിൻ്റ്, അതായത് ഒരു ചെറിയൊരു പൊട്ടൽ പോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ പോലെ വന്നതിൻ്റെ പേരിൽ അവൻ്റെ ഫോൺ എന്താ പറയുക അവർ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അപ്ഡേറ്റ് അല്ല, അവർ തന്ന അപ്ഡേറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, സെൻറ്ററിലൊരു ലൈൻ വീണു, എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ഈ ഇത് മാറ്റിത്തരണം, സെൻറ്ററിൽ ലൈൻ വീണു, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഉണ്ടായ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ ഫോണിൽ ഇത് ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവനൊരു കടയിൽ പോയിട്ട് ഈ സാധനം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അവനൊരു 7-8 രൂപ മുടക്കി, 7,000-8,000 രൂപ മുടക്കി അവനത് മാറ്റി അവൻ്റെ കാശ് കൊണ്ട്, കാരണം അവൻ്റെ ആവശ്യം പോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗുഡ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോണും ഇതേപോലെ നല്ല രീതിയിൽ ഇരിക്കത്തില്ല. ചിലവർ അവിടെ ഒരു ടച്ച് ഉണ്ടാവും, ചിലവർ ഇവിടെ ടച്ച് ഉണ്ടാവും, അവിടെ പൊട്ടിയുണ്ടാവും. സോ ഈ ഒരു പ്രശ്നം കാരണം നമ്മളെന്താ പറയുക കസ്റ്റമർ കെയറിൽ കൊടുക്കുമ്പോൾ അവർ ഈ പൊട്ടൽ കാരണം മാറ്റാൻ പറ്റില്ല, എന്നിട്ട് അവർ ഓഫർ വയ്ക്കും നമുക്ക് ഇത് മാറ്റാനായിട്ട് ഇത്ര രൂപ എന്തെങ്കിലും മാറണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ അധികം കാശ് വൺ പ്ലസ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഓൾറെഡി അവരിവിടെ പാർട്സ് ഇറക്കിയിട്ടുണ്ട്, നമ്മളെ ഈ വൺ പ്ലസ് 8 പാർട്സ് അവർ തന്നെ ഇറക്കിയിട്ടുണ്ട്. സോ ഇങ്ങനൊരു ചെറ്റത്തരം വൺ പ്ലസ് കാണിച്ച് നമ്മളെല്ലാവരും അറിയിച്ചിരിക്കണം. സോ ഇതിനെതിരെ ആരൊക്കെ പറഞ്ഞു ആരൊക്കെ പറഞ്ഞില്ല എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുണ്ടായില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു കുഴപ്പമാണ്. പിന്നെ സർവീസ് സെൻറ്റർ തന്നെ വേറൊരു ചെറ്റത്തരം കൂടി കാണിച്ചിട്ടുണ്ട്. വേറൊരു ഫ്രണ്ട് സെയിം ഫോൺ, വൺ പ്ലസ് 8 എന്ന് പറഞ്ഞ സെയിം ഫോൺ, എൻ്റെ കോവർക്കറാണ് അത്. ആൾ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഫോൺ അവിടെ നന്നാക്കാൻ കൊണ്ടു കൊടുത്തു, പുത്തൻ ഫോണാട്ടോ, 1 ഇയർ പോലും ആയിട്ടില്ല. അപ്പോൾ നന്നാക്കി കൊണ്ടുപോയെടുത്തപ്പോൾ അപ്പം തന്നെ 3 മണിക്കൂറുകൊണ്ട് അവർ ശരിയാക്കി തന്നു. ശരിയാക്കി തന്നു അപ്പോൾ ക്യാമറയുടെ ദിവിടെയിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വൈറ്റിൻ്റെ ഒരു പൊടി പോലെ ഉണ്ട്. സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്ത കഥ എനിക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, പാവം വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. വീണ്ടും കൊണ്ടുപോയി എടുത്ത് വേറെന്തോ പ്രശ്നം കൂടി ഇവർ ചെയ്തതിൽ കറക്റ്റ് ആയില്ല, എന്തോ ടച്ച് വർക്കിയില്ല, വീണ്ടും കൊണ്ടുപോയി. 3 വട്ടം ആൾ അവിടെ പോയി, 3 വട്ടം പോയിട്ട് ആളുടെ വാറണ്ടിയുള്ള ഫോൺ 3 വട്ടം അവർ അഴിച്ചു, 3 വട്ടം അവർ അഴിച്ചു പണിതു. അപ്പോൾ ഇനിയൊരു ഒരു 2 മാസം കൂടി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇനി ഇത് അവസാനിക്കാനായിട്ട്. ഈ ഇപ്പോൾ ഇത് അവസാനിച്ച് കഴിയുമ്പോൾ ഇവർ പറയും വാറണ്ടി അവസാനിച്ചു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതാക്കും. ഞാനപ്പോൾ ആളെ കൂട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്ത പ്രൊഡക്റ്റിന് 3 മാസത്തെ വാറണ്ടി ഉണ്ട്, അതായത് ഇപ്പോൾ സ്ക്രീനിൻ്റെ ഇതാണ് അവർ ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഫിക്സ് ചെയ്ത സാധനത്തിന് 3 മാസത്തെ ഗ്യാരണ്ടി എന്ന് അവർ പറയുന്നു. പക്ഷേ എന്തൊക്കെ നോക്കിയാലും ഇതൊരു പ്രശ്നം തന്നെയല്ലേ. ഇതുപോലൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ പ്രൊവൈഡ് ചെയ്തൊരു കമ്പനി, നല്ലൊരു ഫോണായിരുന്നു ഇത്, എനിക്ക് ഇപ്പോഴും പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫോണാണ്, അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെ ഒരു ഇതുള്ള കാരണം ഞാനിത് തന്നെ എടുത്തത്. പക്ഷേ ഇത്രയും നല്ല ബ്രാൻഡ്, ഇത്രയും നല്ല ഫോൺ, അത്യാവശ്യം കാശ് മുടക്കി. ഇപ്പം ഞാനെടുത്തത് ആ പിക് ടൈമിലാണ് എടുത്തത്, പക്ഷേ ഇത്രയും കാശ് മുടക്കി എടുത്തിട്ടും ഇവർ ഈ പരിപാടിയൊക്കെ കളിക്കുമ്പോൾ നമ്മളെന്താ പറയുക, ജനങ്ങളെ മണ്ടന്മാരാക്കില്ലേ ശരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോൺ കമ്പനീസ് ചെയ്യാണ്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അസലായിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചു പറയും, ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യും. നിങ്ങളെപ്പോലെയുള്ള കമ്പനികളൊന്നും ഇവിടെ വാഴിക്കത്തില്ല. മര്യാദയ്ക്ക് ഫോൺ തന്നാൽ മാത്രമേ ഞങ്ങൾ നല്ല റിവ്യൂസും കൊടുക്കുകയുള്ളൂ, നല്ല കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾക്കും ഒരു സ്പീഡ് കുറവും ഒരു കാര്യങ്ങളില്ല. ഞാൻ അത്യാവശ്യം ഫോൺ അധികം യൂസ് ചെയ്യാത്തൊരു മനുഷ്യനാണ്. വല്ലപ്പോഴും എൻ്റെ വാട്സപ്പിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് തന്നെ മെസ്സേജ് അയക്കും, പിന്നെ ഇൻസ്റ്റയിൽ വല്ലപ്പോഴും കയറും, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്യൂബോ അതൊക്കെ കണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു ഹോബി. സോ പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ, വലിയതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ഫീച്ചർ ഇവർ നൽകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മാത്രം ഇവർ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു എന്താ പറയുക ഒരു മലപ്പെടുത്തുണ്ട് ഹാങ്ങായിട്ട്, ആ ഒരു ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വേറെ കുഴപ്പമില്ലാത്തൊരു ഫോണാണ് നമുക്ക് സേഫ്റ്റി, നിങ്ങൾക്ക് എടുക്കണമേ എടുക്കാം. ആ ഒരു റേഞ്ചിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതും ഞാൻ അത് യൂസ് ചെയ്യേണ്ട ഒരു പേഴ്സണൽ അനുഭവമാണ് പറയുന്നത്, അല്ലാണ്ട് ഞാൻ എനിക്കാരും കാശ് തരുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം മാത്രമേ പറയാറുള്ളൂ.
സോ ഈ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഇതിനിപ്പോ ഞാനിപ്പോ ഒരു രണ്ടു വർഷമായി ഇപ്പൊ യൂസ് ചെയ്യുന്നു. വേറെ എനിക്ക് വേറൊരു കംപ്ലൈന്റോ ഇതൊന്നും പറ്റില്ല ഈ ഒരു വാര ഒഴിച്ച്. പിന്നെ ഇതിന്റെ ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിം കളിക്കാനായാലും ഏത് ഇതിനായാലും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഫീച്ചറായിരിക്കും, ഫാസ്റ്റാണ്. പിന്നെ എന്റെ ആപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തു പോകുന്നു. പിന്നെ ഫോണിനെ കുറിച്ച് റിവ്യൂ പറയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയണം. ആ ഒരു ഫോണുകൾ ഞാനെല്ലാം യൂസ് ചെയ്യണം എന്നിട്ടാണ് ഞാൻ റിവ്യൂ പറയാറ്. അപ്പോൾ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ള വൺ പ്ലസ് എയ്റ്റിയുടെ ഈ ചെറ്റത്തരം. അത്യാവശ്യം പേര് അറിഞ്ഞുണ്ടാവും, ആരെങ്കിലുമൊക്കെ പറഞ്ഞില്ല. പക്ഷേ എനിക്കിത് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും വീഡിയോസ് ആയിരുന്നു നമ്മൾ ഇതിൽ കാണും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നോപീഡിയ പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ്.